ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഫിലിസ്ത്യരുടെ നടുവിൽ നിഷ്കളങ്കനായ ഒരു പ്രാവിനെ പോലെ ദോഷം സഹിക്കുന്ന ദാവീദ്, പക്ഷേ ദൈവദാനമായ കണ്ണുനീരിൻ്റെ മൂല്യത്തെക്കുറിച്ച് ബോധവാനാണവൻ. ശൗലിൻ്റെ ആളുകളായ യഹൂദാ ജനവും പുറജാതിക്കാരായ ഫിലിസ്ത്യരും തന്നെ ഒടുക്കുവാൻ ഒരുപോലെ ശ്രമിക്കുമ്പോൾ ദാവീദ് ദൈവത്തിൽ ആശ്രയം തേടുന്ന അനുഭവങ്ങൾ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എബ്രായ പദമായ സാഫറിൻ്റെ അർത്ഥം രേഖപ്പെടുത്തുക അല്ലെങ്കിൽ കുറിച്ചുവെക്കുക എന്നാണ്. മരിച്ചുപോയ പ്രിയപ്പെട്ടവൻ്റെ ശവകുടീരത്തിൽ സമർപ്പിക്കുവാനായി വിലപിക്കുന്നവരുടെ കണ്ണുനീർ ഒരു തുരുത്തിയിൽ ശേഖരിക്കുകയും പിന്നീടത് ശവക്കുഴിയിൽ വഴിപാടായി അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആചാരത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. പേർഷ്യയിലെ വിലാപവേളകളിൽ പുരോഹിതൻ കണ്ണുനീർ പഞ്ഞയിൽ ശേഖരിച്ച് പിഴിഞ്ഞ് അതീവ ശ്രദ്ധയോടെ കുപ്പിയിൽ സൂക്ഷിക്കുമായിരുന്നു അത്രേ. എല്ലാ മരുന്നുകളും പരാജയപ്പെടുകയും അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വായിൽ ഇപ്രകാരം ശേഖരിക്കപ്പെട്ട കണ്ണുനീർ ഒരു തുള്ളി ഒഴിച്ചു കൊടുത്താൽ അത് ആ വ്യക്തിയെ പുനർജീവിപ്പിക്കുമെന്ന് പേർഷ്യക്കാർ വിശ്വസിച്ചിരുന്നു. ഇത്തരം ആവശ്യത്തിനായി കുറച്ചു കണ്ണുനീർ അവർ ശേഖരിച്ചിരുന്നു എന്നു വേണം മനസ്സിലാക്കാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ കൂടിയുള്ളതാണ് നിന്റെ കണ്ണുനീർ. കണ്ണുനീർ പാടത്ത് കനകം കൊയ്യാൻ കണ്ണുനീർ ഏറെ സഹായിക്കും. കണ്ണുനീരിൻ്റെ മഹത്വം ലോകത്തെ അറിയിച്ച ക്രിസ്തുവിനോളം വലിയ ഒരു സാക്ഷിയില്ല. സങ്കീർത്തനം 56:8. എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.